നമുക്കെല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു നടിയാണ് മീര ജാസ്മിൻ. ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന താരം പിന്നീട് വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് പോവുകയും പിന്നീട് യാതൊരു അറിവുമില്ലാതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മകൾ എന്ന സിനിമയിലൂടെ താരം തിരിച്ചു വന്നതോടെ മലയാളികൾ ഇപ്പോൾ ആഘോഷമാക്കുകയാണ് മീര ജാസ്മിനെ. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് പോലെ, നവ്യ നായരുടെ തിരിച്ചുവരവ് പോലെ മീര ജാസ്മിന്റെ തിരിച്ചുവരവും മലയാളികൾ ആഘോഷമാക്കിയിരുന്നു. മീര ഒരു വിവാഹം കഴിച്ചിരുന്നല്ലോ, ആ വിവാഹത്തിന് എന്തു പറ്റി എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട്. മീര ജാസ്മിൻ ആദ്യമായി തന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും തന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ആരാധകരോട് തുറന്നു പറഞ്ഞ് എത്തുകയാണ്. ചേച്ചി നിർബന്ധിച്ചിട്ട് സിനിമയിലേക്ക് എത്തി, ജീവിതം ഒരുപാട് പഠിപ്പിച്ചു, അങ്ങനെയാണ് പുതിയ ലോകത്തെ കാണുന്നതെന്ന് മീര തന്റെ ദാമ്പത്യത്തെക്കുറിച്ച് പറയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത്. 2022 പുറത്തിറങ്ങിയ മകൾ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് മീര ജാസ്മിൻ തിരികെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ ക്വീൻ എലിസബത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. നരേനും മീര ജാസ്മിനെയും ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം എന്നതുകൂടി ഇതിന് പ്രത്യേകതയുണ്ട്. എം പത്മകുമാറാണ് ഇതിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. അതേസമയം ചേച്ചിയായിരുന്നു ക്വീൻ എലിസബത്തിന്റെ കഥ കേട്ടതെന്നൊക്കെ ഇപ്പോൾ മീര ജാസ്മിൻ പറയുകയാണ്. പുതിയ ഒരു മീരയാണ് നിങ്ങൾ ഈ കാണുന്നതെന്ന് ഉറപ്പാണ്. 2014 ഫെബ്രുവരിയിൽ തിരുവനന്തപുരം സ്വദേശിയായ അനിൽ ജോൺ ടൈറ്റസുമായി മീരയുടെ വിവാഹം നടന്നു. കാളിദാസ് ജയറാം നായകനായി എത്തിയ പൂമരത്തിൽ അതിഥി താരമായി മീര ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും താരത്തിന്റെ തിരിച്ചുവരവ് മലയാളികൾ ആഘോഷിച്ചിരുന്നു. മലയാളികൾ ആഗ്രഹിച്ചിരുന്നൊരു തിരിച്ചുവരവായതുകൊണ്ട് തന്നെ വിവാഹബന്ധവുമായി യാതൊരു കാര്യങ്ങളും ഇപ്പോൾ മീര പങ്കുവയ്ക്കാറില്ല. വർഷങ്ങൾക്ക് ശേഷം അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയ മീര സത്യനന്ദിക്ക ചിത്രത്തിലൂടെ തിരിച്ചെത്തുമെന്നൊക്കെ നിരവധി പേർ പറഞ്ഞിരുന്നു. മനസാക്ഷിക്കെതിരായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല, മനഃപൂർവ്വം ആരെയും വേദനിപ്പിച്ചിട്ടില്ല, നെഗറ്റീവ് ആളുകൾ ഇഷ്ടമല്ലെന്ന് ഒരിക്കലൊരു അഭിമുഖത്തിൽ മീര പറഞ്ഞു. വ്യക്തിജീവിതത്തിലും കരിയറിലും ഉണ്ടായ പ്രതിസന്ധികളെ മീര ചങ്കൂറ്റത്തോടെ നേരിട്ടു. ഒരു ഷോപ്പിംഗ് പോലും ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിരുന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം തന്നെ തന്റെ ജീവിതത്തിലെ സാധാരണ ഉണ്ടാകുന്നത് പോലെ കരുതി അതിനെ ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറായാണ് ഇപ്പോഴത്തെ മീരയുള്ളത്. എല്ലാം ജീവിതം പഠിപ്പിച്ചു തന്നു, ജീവിതം തന്നെയാണ് ഇതുവരെ എത്തിച്ചതെന്ന് മീര തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട്. മീരയുടെ വിവാഹത്തെക്കുറിച്ചും വിവാഹ ബന്ധത്തെക്കുറിച്ചും അനിൽ എവിടെയാണെന്നുള്ള ചോദ്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ചോദിക്കുന്നത്. ആ ദാമ്പത്യ ജീവിതത്തിന് എന്തു പറ്റിയെന്നും അതിനൊരു പോറുപോലും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നും നിരവധി പേരാണ് കമന്റ് ചെയ്ത് എത്തുന്നത്. അനിലുമായുള്ള വിവാഹവും ഇടയ്ക്കുള്ള അമേരിക്കൻ ലൈഫും ഒക്കെ തന്നെയും ഒരുപാട് മാറ്റമാണ് മീര ജാസ്മിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. അനിലുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം തന്നെയാണ് പഴയ മീര ജാസ്മിൻ മാറിയതെന്ന് പറയാം. ആ ദാമ്പത്യം തന്നെ നമുക്ക് തന്നത് ഒരു വലിയ മാറ്റമുള്ള മീര ജാസ്മിനെ തന്നെയാണ്. എന്നിരുന്നാലും ഈ ഒരു പുതിയ മീര ജാസ്മിനെ സ്വീകരിക്കാനും മലയാളി പ്രേക്ഷകർ തയ്യാറാണ് എന്നതും ഒരു സത്യമാണ്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും